നമസ്കാരം. ഏഷ്യാനെറ്റിലെ വിനു വി ജോണിനെ അറിയാത്തവരായി മലയാളികൾ ആരുമില്ല. രണ്ട് ദിവസത്തിന് മുമ്പ് ഒരു ചാനൽ ചർച്ചയുടെ അവസാന ഭാഗമായപ്പോൾ അത് കൊട്ടിക്കലാശം എന്ന രീതിയിൽ വിനു ഒരു പഞ്ച് ഡയലോഗ് പറഞ്ഞിരുന്നു. അബ്ദുൽ നാസർ മദനിയെ പറ്റിയായിരുന്നു അത്. മുൻപ് എപ്പോഴോ നടന്ന ചില ചാനൽ ചർച്ചകളിൽ അനധികൃതമായിട്ട് അല്ലെങ്കിൽ എന്താ അതിന് പറയുക, ഈ വിചാരണ കൂടാതെ തടങ്കലിൽ ഇട്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള ചില നരേറ്റീവൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പി ഡി പിക്കാരും മറ്റ് സുഡാപ്പികളും ഒക്കെ ഉള്ള, അതായത് മദനിയെ വിചാരണ കൂടാതെയാണ് തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നത് എന്നും മറ്റുമൊക്കെ. അപ്പോൾ ആ സമയങ്ങളിൽ മദനിക്ക് വേണ്ടി സംസാരിച്ചിരുന്നു ഈ വിനു വി ജോൺ. അതിൽ ഞാനും ഇപ്പോൾ ഖേദിക്കുന്നു, എൻ്റെയും തല അപമാനത്താൽ തല കുനിയുന്നു എന്ന തരത്തിൽ ഒരു പരാമർശം വിനു വി ജോൺ നടത്തിയിരുന്നു. ഇനി അതിനുശേഷം നടന്ന ഒരു സംഭവം കാണട്ടെ, പി ഡി പിക്കാരുടെ, അതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ പ്രതിഷേധം ഈ വിജയൻ നായർ മാപ്പ് പറയാതെ ഈ സമരം അവസാനിപ്പിക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാ പോലീസ്, നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ പേര് വിനു വി ജോൺ എന്നാണ്. എന്നാൽ ഈ പി ഡി പിക്കാർ പറയുന്നത് കേട്ടില്ലേ, വിനു വി നായർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതങ്ങനെയാണ്. അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു കൂട്ടർ, ഹൈന്ദവരിലെ ഒരു കൂട്ടർ, അതിപ്പോ നായരാവാം മേനോനാവാം മറ്റ് വിഭാഗങ്ങളാവാം, എല്ലാവരെയും ശത്രുഗണത്തിൽ പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ വിനു വി ജോൺ പോലും അവർക്ക് പറഞ്ഞു വരുമ്പോൾ വിനു വി നായറാവും പറഞ്ഞിട്ട് എന്താ കാര്യം. വിനു വി ജോൺ ഒരു സത്യമാണ് പറഞ്ഞത്, ഞാൻ അന്ന് മദനിക്ക് വേണ്ടി അല്ലെങ്കിൽ മദനിയെ ന്യായീകരിച്ച് പറഞ്ഞതിൽ ഖേദിക്കുന്നു, എൻ്റെ തലയും അപമാനത്താൽ കുനിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞു. മദനി മാത്രമല്ല മദനിയെപ്പോലെ ഉള്ളവർ ഇത് തന്നെ അല്ലെങ്കിൽ ഇതിലും കൂടിയ ശിക്ഷ അനുഭവിക്കേണ്ടവരാണ് എന്ന് വിനു പറഞ്ഞു വെച്ചിരുന്നു. അതിനെതിരെയാണ് വിനു വി ജോണിനെതിരെയാണ് വിനു വി നായർ എന്ന രീതിയിൽ ഇവരിപ്പോൾ ഈ പ്രതിഷേധ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ എസ് ഡി പി ആവട്ടെ അല്ലെങ്കിൽ പി ഡി പി ആവട്ടെ, ഇവർക്ക് പറ്റിയ ഒരു പ്രധാനപ്പെട്ട ഒരു പിഴവ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ കൂടി കാത്തിരുന്നിട്ടാണ് ഇവരിവരുടെ മുഖം മൂടി അടിച്ചു മാറ്റിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ആരുടെയും പിടിയിൽ നിൽക്കില്ലായിരുന്നു, അല്ലെങ്കിൽ ഇവിടെയുള്ള ഭരണകക്ഷിയുടെയോ അല്ലെങ്കിൽ ഇവിടുത്തെ നിയമ സംവിധാനത്തിൻ്റെയോ ഒന്നും പിടിയിൽ നിൽക്കില്ലായിരുന്നു, ഇവർ അതിതീവ്രമാവുമായിരുന്നു. പക്ഷേ അവർ എന്തോ ഇവിടെ ആയി എന്ന ധാരണയിൽ അവർ വിചാരിച്ചതിൽ നേരത്തെ തന്നെ അവരുടെ യഥാർത്ഥ മുഖം വെളിവായതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൽ പി ഡി പി എന്നോ എസ് ഡി പി എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനയൊന്നും ഇല്ല, ഇതിനെല്ലാം സമാനമായിട്ടുള്ള ഒരു സ്വഭാവം തന്നെയാണ് ഇന്ന് എന്ന് ഇപ്പോൾ മലയാളിക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി മറ്റൊന്നുകൂടി, നമ്മൾ ഇതിനകത്തെ ഒരു തമാശയായിട്ട് കാണാവുന്ന ഒരു വിഷയമല്ല എസ് ഡി പിയുടെ ആ റാലിയിൽ ഉയർന്ന മുദ്രാവാക്യം എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ഇതിനകത്തെ ഒരു ട്രോള് ചെയ്യത്തക്ക രീതിയിലൊരു സംഗതി ഇപ്പം കടന്നു ഓടുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും മറ്റും. അത് മറ്റൊന്നുമല്ല, മര്യാദയ്ക്ക് 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 ജീവിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഈ പയ്യൻ മുദ്രാവാക്യം വിളിച്ചത്. ഇങ്ങനെ നമ്മളോട് മര്യാദയ്ക്ക് ജീവിക്കണം എന്ന് പറഞ്ഞ് പോയ ഈ പയ്യനിപ്പോൾ എവിടെയുണ്ട്? ഒളിവിൽ. എന്തിനാണ് മര്യാദയ്ക്ക് ജീവിക്കുക? അതാണ് ഇവരുടെ രീതി. വലിയ വായിൽ വന്ന് ഡയലോഗ് അടിക്കും, എന്നിട്ടോ കാര്യത്തോട് എടുത്തപ്പോൾ പേടിച്ച് ഓടിത്തള്ളി. അപ്പോൾ ശരിക്കും ആരാണ് മര്യാദയ്ക്ക് ജീവിക്കേണ്ടത്? വെബ് ഡെസ്ക്, തത്വമൈനോസ്.